മൊയ്തൂസ് ഫാൻസിയുടെ പുതിയ ഏറ്റവും വലിയ വ്യാപാര മോൾ ചങ്ങരംകുളം ചെറവല്ലൂർ റോഡിൽ സ്നേഹ ഓഡിറ്റോറിയത്തിന് മുൻവശത്തായി തുറന്നിരിക്കുന്നു. അന്ന അലുമിനിയം, സ്റ്റീൽ പാത്രങ്ങൾ, പ്രസ്റ്റീജ്, ടാക്സൺ, സ്റ്റീൽ കുക്കർ, ഗ്ലാസ് വെയർ, ഷൂ റാക്ക്, ചങ്ങരംകുളത്തെ വ്യത്യസ്ത വിസ്മയ ഷോപ്പ് മൊയ്തൂസ് ഗ്രാൻഡ് ബസാർ ചങ്ങരംകുളം. ഓൺലൈൻ ക്ലാസിന്റെ മറവിൽ അധ്യാപകനാണെന്ന വ്യാജേനെ വിദ്യാർത്ഥികളെ വിളിച്ച് അശ്ലീല സംഭാഷണം നടത്തിയെന്ന പരാതിയിൽ പ്രവാസിയായ യുവാവിനെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ചങ്ങരോളം പോലീസ് അറസ്റ്റ് ചെയ്തു. വിദേശത്തായിരുന്ന പുലാമന്തൂർ ചെമ്മൽശ്ശേരി സ്വദേശി അബ്ദുൽ മനാഫിനെയാണ് മലപ്പുറം എസ് പി സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം ചങ്ങരോളം സി ഐ ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഒരു വർഷം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ചങ്ങരോളം സ്റ്റേഷൻ പരിധിയിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വീട്ടിൽ വിളിച്ച് കുട്ടി പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകനാണെന്ന് പരിചയപ്പെടുത്തുകയും പഠനത്തിൽ പുറകിൽ നിൽക്കുന്ന കുട്ടിക്ക് പ്രത്യേകം ക്ലാസ് എടുക്കാനുള്ളത് രക്ഷിതാവിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ക്ലാസ് എടുക്കാനായി കുട്ടിയോട് അടച്ചിട്ട മുറിയിൽ കയറാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. പിന്നീട് യുവാവ് അശ്ലീലമായ രീതിയിൽ സംഭാഷണം തുടർന്നതോടെ കുട്ടി മാതാവിനോട് വിവരം പറയുകയായിരുന്നു. മാതാപിതാക്കൾ സ്കൂളുമായി ബന്ധപ്പെട്ടതോടെയാണ് സ്കൂളിലെ അധ്യാപകർ അത്തരത്തിൽ ക്ലാസ് എടുക്കുന്നില്ലെന്ന് മനസ്സിലാകുന്നത്. സ്കൂൾ അധികൃതരും കുട്ടിയുടെ മാതാപിതാക്കളും ചങ്ങരോളം പോലീസിന് പരാതി നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കും അധ്യാപകർ പരാതി നൽകി. തുടർന്ന് മലപ്പുറം എസ് പിയുടെ നിർദ്ദേശപ്രകാരം മലപ്പുറം സൈബർ സെല്ലിന്റെ നേതൃത്വത്തിൽ സൈബർ കോമിന്റെ സഹായത്തോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. ഇന്റർനെറ്റ് കോൾ ഉപയോഗിച്ച് വിദേശത്ത് നിന്നാണ് ഇയാൾ വിദ്യാർത്ഥിക്ക് കോൾ ചെയ്തതെന്ന് കണ്ടെത്തി. പ്രതിയെ തിരിച്ചറിഞ്ഞെങ്കിലും വിദേശത്തായതിനാൽ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് വിദേശത്തായിരുന്ന പ്രതിക്കെതിരെ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയ പ്രതിയെ എയർപോർട്ടിൽ നിന്നാണ് ചങ്ങരോളം എസ് ഐ, ഖാലിദ് സി പി ഒ, ഭാഗ്യരാജ് എന്നിവർ ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. പിടിയിലായ യുവാവ് പാലക്കാട് ജില്ലാ സൈബർ പോലീസിലും സമാനമായ പരാതിയിൽ പ്രതിയാണെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. പ്രതിയെ പൊന്നാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. റിപ്പോർട്ടർ സി എൻ ടി വി.